Hi friends, Assalamu alaikum. Welcome back to my channel. ഞാനിന്ന് വന്നിരിക്കുന്നത് ക്യാബേജ് പക്കവടയുടെ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ഞെക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി നമുക്ക് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. അതിലേക്ക് ഒരു കപ്പ് ക്യാബേജും വേണം. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞതും ഇനി ചതച്ചിടാം. ഇതുപോലെ ഇഞ്ചിയും ഇതുപോലെ അരിഞ്ഞിടാം. കുറച്ച് പച്ചമുളകും ഇടാം. ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഒത്തിരി ആവരുത്, ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇട്ട് കൊടുക്കണം. അതിലേക്ക് അരക്കപ്പ് കടലമാവും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും യോജിക്കുന്നത് വരെ നമുക്ക് ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കാ കപ്പോളം വെള്ളം, കുറച്ച് വെള്ളം മതി, ഒത്തിരി വെള്ളം ചേർക്കണ്ട. എന്നാൽ മാത്രമേ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ക്യാബേജൊക്കെ കുട്ടികളൊക്കെ കഴിക്കൽ വളരെ കുറവല്ലേ, അപ്പം ഇങ്ങനെ നമ്മൾ റെഡിയാക്കി കൊടുത്ത് എല്ലാവരും കഴിച്ചോളും. ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് കളറ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും ഹെൽത്തി അല്ല, ഞാൻ പക്ഷെ കുറച്ച് ചേർത്തിട്ടുണ്ട് ഒരു കളറിന്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. നമുക്കിനി അത് അവിടെ വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലവണ്ണം ചൂടാവട്ടെ. ഓയിൽ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെച്ച് കോരിയിടാം. പക്കവടയാവുമ്പോൾ ഒത്തിരി വലിപ്പം പാടില്ല, ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം നമുക്കത് വറുത്തെടുക്കാൻ. അങ്ങനെ നമുക്കെല്ലാം ഇങ്ങനെ കോരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹെൽത്തിയാണ് സവാളയായാലും ക്യാബേജ് ആയാലും. ക്യാബേജ് തോരൊന്നും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾക്കത് മറിച്ചിടണം. നല്ല ക്രിസ്പി ആവണം. ഇപ്പം നമ്മുടെ പക്കവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇനി അടുത്തതും നമുക്ക് ഇതുപോലെ കോരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ട, അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്.
വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. കണ്ടോ, അടിപൊളി പക്കവട റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ പറയില്ല ക്യാബേജ് പക്കവടയാണെന്ന്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി പുതിയ വീഡിയോയുമായിട്ട് ഇൻഷാ അള്ളാഹ് ഞാൻ വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.